welcome to our channel. ഇന്ന് നമ്മളുള്ളത് വാഗമൺ കഴിഞ്ഞിട്ടുള്ള ഉളുപ്പുണ്ണി എന്ന് പറയുന്ന സ്ഥലം. അവിടുത്തെ ഗ്രീൻ ഹിൽസ് എന്ന് പറയുന്ന റിസോർട്ടിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ കാഴ്ചകളും മറ്റുമൊക്കെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾക്ക് ഇങ്ങോട്ടുള്ള ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അമ്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, പിന്നെ പൊതുവേ ഹൈ റേഞ്ചിൻ്റെ ആ ഒരു സൗന്ദര്യം അതായിരിക്കും നമുക്ക് മൊത്തത്തിൽ ഈ വീഡിയോയിലുള്ളത്. ഒരു കൊച്ചു വീഡിയോ ആയിരിക്കും, വലിയ പെയ്ഡ് പ്രൊമോഷൻസും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മളിവിടെ വന്നു നിങ്ങളെ കൂടി ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാമെന്ന് ഉദ്ദേശിച്ചു, അത്രേ ഉള്ളൂ. ഹൈ റേഞ്ച് കയറുമ്പോൾ പലപ്പോഴും നമ്മൾ കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് നിൽക്കാറുണ്ട്. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ സൗന്ദര്യവും കാലാവസ്ഥയുമാണ് നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഈ വീഡിയോയിലൂടെ നിങ്ങളെ മാക്സിമം കാണിക്കാമെന്ന് നമുക്ക് നോക്കാം അല്ലേ. എങ്ങനെയുണ്ട് സ്ഥലം കണ്ടിട്ട്? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അടിപൊളിയാണോ? അടിപൊളിയല്ലേ. അപ്പം ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മുടെ വാഗമൺ ഉളുപ്പുണ്ണി ഗ്രീൻ ഹിൽ റിസോർട്ട്സ്. നല്ല പൊളി ആംബിയൻസ് ആണ് കേട്ടോ. ആംബിയൻസ് മാത്രമല്ല, ക്ലൈമറ്റ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹൈ റേഞ്ച് കയറുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു കാലാവസ്ഥ, ആ ഒരു കാലാവസ്ഥ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെയാണ്, ഇവിടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മുറികളുള്ള കോട്ടേജസ് ഉണ്ട്, സിംഗിൾ കോട്ടേജസ് ഉണ്ട്, ട്രീ ഹട്ടുകളുണ്ട്. ഈ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഈ കോവിഡ് സീസണൊക്കെ ആയതുകൊണ്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോഴാണല്ലോ ഗവൺമെൻറ് പിന്നെ ടൂറിസം മേഖലയിലേക്ക് ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തത്, സേഫ് സിറ്റുവേഷൻസിൽ ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ഇവരിത് മെയിൻ്റനൻസ് വർക്കുകളും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ്, ആ കാണുന്നതാണ് ഒരു കോട്ടേജ്. ഇത് അവരുടെ ഫ്രണ്ട് ഓഫീസാണ് അല്ലേ, മോളിൽ കാണുന്നത്. ഇത് താഴത്തെ ഓഫീസ്, മോളിൽ കാണുന്ന കോട്ടേജ്. ഇങ്ങനെ നോക്കുകയാണെന്താ എന്നാ പൊളി സ്ഥലം അല്ലേ. അപ്പം നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് ആ റോഡിലേക്ക് കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ റോഡ്, വണ്ടി കയറി വരുന്ന വഴിയാണ്. ഇങ്ങനെ പോയി അതിലേക്ക് പോകണം. ഇവിടെ ക്യാമറ ഇപ്പോൾ ഓഫ് ആകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മൊബൈലിൽ പിക്ചേഴ്സ് എടുക്കാം. സ്റ്റെബിലൈസേഷൻ കുറച്ച് കുറവായിരിക്കും, പക്ഷേ റൂമിൽ പോയിട്ട് പിന്നെ ഈ തണുപ്പ് ഇറങ്ങി വരാൻ വയ്യ. ഇവിടെ നമ്മൾ ഈ ചായത്തോട്ടത്തിൽ നിന്ന് നടക്കുകയാണ് കേട്ടോ. ജസ്റ്റ് കയറി വരുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവരുടെ റിസപ്ഷൻ ഏരിയ അല്ലേ. അപ്പം ഇങ്ങനെ പോയി നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഫുൾ സെറ്റ ചാടിയാൽ മതി അങ്ങ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരെണ്ണമുണ്ട്, മൺസൂൺ ഹൈറ്റ്സ്. അതിലൊരു 6 റൂംസാണുള്ളത്. എന്നുവെച്ചാൽ അത്യാവശ്യം എല്ലാം നല്ല സ്പേഷ്യസായ 6 റൂംസ് വിത്ത് ബാൽക്കണി. പിന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ ഒരു കഥകളിയുടെ രൂപമൊക്കെ ഉണ്ട്. പൊളി സ്റ്റൈലാട്ടോ. തണുപ്പ് രക്ഷയില്ല കേട്ടോ, നല്ല സുന്ദരം തണുപ്പാണ്. അതും ഒരു കോട്ടേജാണ് അത് നടുക്ക് കാണുന്നത്. ഇതുണ്ടോ, ഇതിവരുടെ സിംഗിൾ കോട്ടേജസാണ്. ഇപ്പോൾ ഒരു ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ താമസിക്കാം. ഇല്ല നല്ല സെറ്റപ്പായിട്ട് ഇങ്ങനെ ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ടോ, ഡാഫഡിൽസ് എന്നൊക്കെ പറഞ്ഞു. ക്ലൈമറ്റ് രക്ഷയില്ല, ക്ലൈമറ്റാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഓക്കെ, ആ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ റൂമുകൂടെ കാണാം, അവിടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് അടുത്തൊരു വേറൊരു റൂം കോംപ്ലക്സ്. ഇതിലാണെങ്കിൽ മുകളിൽ 3 താഴെ 3 മൊത്തം 6 റൂംസ് ഉണ്ട്. തൊട്ടപ്പുറത്താണെന്ന് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടല്ലേ, സൂപ്പർ ആംബിയൻസ് ഉണ്ടോ, സൂപ്പർ ആംബിയൻസ് ഒരു രക്ഷയില്ല. ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ആംബിയൻസാണ്. ഈ മാസ്കൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടേ എന്താണ് അവസ്ഥയെന്ന് എനിക്കറിയാൻ പാടില്ല അല്ലേ. വാവ് ഫീലിംഗ്, വാവ് ഫീലിംഗ് ആണ്. ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, മറ്റൊരു മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പ് വേണം കേട്ടോ. സ്റ്റെപ്സ് യൂസ് ചെയ്തേ കയറുള്ളൂ. ഇവിടെ മഴയായതുകൊണ്ടേ ആകെ ഒരു സീനുണ്ട്. പിന്നെ മഞ്ഞിറങ്ങിയേക്കുന്നുണ്ടോ, സൂപ്പർ സ്ഥലം കേട്ടോ, പൊളി സ്ഥലം. ഓടെ നമുക്കിവിടെ വെക്കാം. റൂമ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിന് മുന്നേ ഇവിടെ 3 റൂംസാണ് വരുന്നത്. അതിന് മുന്നേ ജസ്റ്റ് ബാൽക്കണി ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം. ബാൽക്കണി വ്യൂ ഉണ്ടോ, ഇത് കോമൺ ബാൽക്കണിയാണ്. ഇനി നമുക്ക് നമ്മുടെ റൂം ബാൽക്കണി വ്യൂ നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് അവർ റൂം. നമ്മൾ നേരത്തെ വന്ന് ചെക്ക് ഇൻ ചെയ്തതാണ്, ജസ്റ്റ് റൂം കാണിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് കാണാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് റൂമാണ് കേട്ടോ. കിടക്കാച്ച റൂമല്ലേ അല്ലേ, ബെഡൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ്. അവിടെ സാധനങ്ങളുണ്ട്, അത്യാവശ്യം നല്ല മിററുണ്ട്, ഇരിക്കാൻ 2 ചെയർസുണ്ട്. നമുക്ക് വാഷ്റൂം സൂപ്പർ സ്പേഷ്യസ് ഉണ്ടല്ലേ, പൊളി, നല്ല ക്ലീനാണ് കേട്ടോ. മാത്രമല്ല ഇപ്പോഴത്തെ ഈ സമയത്ത് ക്ലീനാക്കിയേ കൊടുക്കുകയുള്ളൂ. നമുക്ക് ഈ റൂമിൻ്റെ ബാൽക്കണി നോക്കാം. എൻ്റെ പൊന്ന് സാറേ, ഒരു രക്ഷയില്ല. ഇവിടുത്തെ ക്ലൈമറ്റായിട്ട് കാഴ്ചകളായിട്ട് സൂപ്പറാണ് കേട്ടോ. ആ കാണുന്നതാണ് ഒരു ട്രീ ഹൗസ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അവിടെയും കണ്ടോ, ആ കാണുന്ന കോട്ടേജസാണ്. അവിടെ ഒരു കോട്ടേജ് ഉണ്ട്, അവിടെ കോട്ടേജ് ഉണ്ട്, ട്രീ ഹൗസ് ഉണ്ട്. കുറച്ച് മുന്നേ നമുക്ക് ആ മലകളൊക്കെ കാണാമായിരുന്നു. ഞാൻ അതിൻ്റെ വിഷ്വൽസ് കൂടെ കാണിക്കാം. കോട ഇറങ്ങുവാണെങ്കിൽ അതിൻ്റെ വിഷ്വൽസ് കൂടെ നിങ്ങളെ കാണിക്കാം. സൂപ്പറല്ലേ. അപ്പോൾ ബാക്കി യാത്രയുടെ വീഡിയോ ഒക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ ഉൾക്കൊള്ളിക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ആംബിയൻസ് മാത്രം കാണാം. സൂപ്പറല്ലേ, സൂപ്പർ സൂപ്പർ സൂപ്പർ. So we'll just have a walk through the property. ഇതൊരു ചുമ്മാ നടക്കാം. ഇതെല്ലാം ഓരോ ഓരോ റിസോർട്ടുകളിലോട്ട് അല്ലെങ്കിൽ ഓരോ കോട്ടേജുകളിലേക്കുള്ള വഴിയാണ് കേട്ടോ. ക്ലൈമറ്റ് ഒരു രക്ഷയില്ല കേട്ടോ, പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇതാണ് നമ്മുടെ ആ വ്യൂ പോയിൻറ്റിലേക്കുള്ള നമുക്കത് എന്ന് പോയച്ചും വരാം. എന്തായാലും നമ്മൾ പിന്നെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ണട്ട എന്ന് പറയുന്ന സാധനമുണ്ട്. കണ്ണട്ട എന്ന് തന്നെയാണെന്ന് ഇതിന് പറയുന്നത്, ലീച്ച്. അപ്പോൾ അത് ദേഹത്ത് കയറാതെ സൂക്ഷിക്കണം. Exploring through the tea. ഇതാണ് കേട്ടോ ട്രീ ഹട്ട്. അതിൽ ആളുണ്ട്. ട്രീ ഹട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത് കണ്ടോ മരത്തിൻ്റെ പോലത്തെ നാല് തൂണുകൾ, മരത്തിൻ്റെ പോലത്തെയാണ് കേട്ടോ. മരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കോൺക്രീറ്റ് ആയിരിക്കും അല്ലേ. മൊത്തം ആ ഒരു ആംബിയൻസിൽ ചെയ്തേക്കാം. ഒരു ട്രക്കിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്, ട്രക്കിംഗ് ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ ട്രക്കിംഗ് എത്രത്തോളം നടക്കുമെന്നറിയില്ല. അല്ല ഒരു സുന്ദര സ്പോട്ടാണ്. ഇങ്ങനെ ഇട്ടിട്ട് അതിൽ കയറി ഇങ്ങനെ ഇരിക്കാം, ചായ കുടിക്കാം, കാഴ്ചകൾ കാണാം. തേയിലത്തോട്ടം, തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകൾ. അവിടെ എവിടെയോ നല്ലതായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്, വെള്ളം കാഴ്ചാടുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ നമ്മളൊരു കാണാൻ പറ്റത്തില്ല, കോട കരയുണ്ട്. അവിടെ ഒരെണ്ണം ഉണ്ട്, അവിടെ പോയിട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അല്ല മുമ്പേ ഞാൻ കാണിച്ച ബാൽക്കണി തോ മേളത്തെയാണ്. ഇത് ഇവരുടെ കിച്ചണും റെഡിയൊക്കെയാണ് അല്ലേ. ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ സെറ്റപ്പ് അല്ലേ. സെറ്റപ്പ് ഓക്കെ. വാവ്, റിനോവേഷനൊക്കെ നടക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. മഴയൊക്കെ പെയ്തെടുക്കാൻ വേണ്ടി തെന്നി വീഴരുത്, തെന്നി വീണാൽ ആകച്ചടക്കളമാകും. ഇവിടെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പറഞ്ഞില്ലേ മൊത്തത്തിൽ ഷട്ട് ഡൗണൊക്കെ കഴിഞ്ഞിട്ടുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഒരു റിനോവേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ടൈമാണ്. ഓക്കെ, സൂപ്പറല്ലേ, സൂപ്പർ വ്യൂ, സൂപ്പർ 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 വ്യൂ. ഇതുവഴി മേപ്പോട്ട് പോകാം കേട്ടോ, അത് കൊള്ളാം. അപ്പോൾ നമുക്ക് അതുവഴി പോകാം, നോക്കട്ടെ. ഓഹോഹോ, ഓ മൈ ഗോഡ്. ഇതിന് അതിൻ്റെ താഴെ ഒരു നദി ഒഴുകുന്നുണ്ട് കേട്ടോ. നദിയല്ല, ഒരു വെള്ളം പോകുന്ന സൗണ്ട് കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് പോലും ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ, കാരണം ഞാൻ മാസ്ക് വെച്ചേക്കുന്നുണ്ടേ. ഇപ്പോൾ നമ്മൾ പുറത്ത് ഏത് പ്രോപ്പർട്ടീസിൽ പോയാലും ആസ് പെർ ഗവൺമെൻറ് പ്രോട്ടോകോൾ ആൻഡ് ഗവൺമെൻറ് റൂൾസ് വി ആർ അബൈഡഡ് ടു പുട്ട് വെയർ ദ മാസ്ക് ഓൾവേസ്. അതിപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ എൻ്റെ കോട്ടേജ് ഉണ്ടോ, നമ്മൾ മാസ്ക് ധരിച്ചിരിക്കണം. നമ്മൾ ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് ഫീവറോ അങ്ങനത്തെ യാതൊരുവിധ ഇൽ കണ്ടീഷൻസോ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതുണ്ടല്ലോ ഇങ്ങനത്തെ സ്ഥലങ്ങൾ വരുമ്പോഴല്ലോ നമ്മളിങ്ങനെ ആ ഒരു ക്ലൈമറ്റൊക്കെ ആസ്വദിച്ചേ നമ്മളിങ്ങനെ നിന്ന് പോകും. അപ്പോൾ ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങോട്ട് നോക്കട്ടെ എന്താണെന്ന്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പൂളാണ്. അപ്പോൾ ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് പൂളൊന്നും പറ്റില്ല. സോ ഇറ്റ്സ് നോട്ട് ഇപ്പോൾ ഫങ്ഷനിങ് അല്ല എന്ന് വേണം പറയാൻ. കാരണം കൊറോണ ആയതുകൊണ്ട് സ്വിമ്മിംഗ് പൂൾസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് അവർ യൂസ് ചെയ്യുന്നില്ല, ഓപ്പണും അല്ല. താഴോട്ട് ഇതുപോലെ നമുക്ക് ട്രക്കിംഗ് പോലെ നടന്നു പോകാനുള്ള സംവിധാനമുണ്ട് കേട്ടോ. അങ്ങ് താഴെ വരെ പോകാം. ഇപ്പോൾ മഴയായതുകൊണ്ടും എനിക്ക് തന്നെ വീഴാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടും നമ്മൾ തിരിച്ചു പോകാം. അപ്പോൾ ഈ പ്രോപ്പർട്ടി എവിടെയാണെന്നുള്ളതിൻ്റെ ഒരു ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഗ്രീൻ ഹിൽസ് എന്നാണ് ഇതിൻ്റെ പേര്, ഗ്രീൻ ഹിൽസ് വാഗമൺ. വാഗമൺ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ വാഗമണല്ല, വാഗമണിൽ നിന്ന് കുറേ ഉള്ളിലോട്ട് വരണം. പക്ഷേ ദാറ്റ്സ് വർത്ത് ഇറ്റ്. നമ്മുടെ ആംബിയൻസ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് സൂപ്പറാണ്. ഇവിടെ ചെറിയൊരു ബാസ്കറ്റ് ബോൾ സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മൊത്തം നമ്മുടെ പ്ലേ ഏരിയാസ് ആണെന്നാണ് തോന്നുന്നത്. ഒരു കുഞ്ഞൻ വൈറസ് കാരണം ലോകത്ത് എന്തെല്ലാം മാറ്റങ്ങളാണല്ലേ. എങ്ങനെ കിടക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ എങ്ങനെ തിരക്ക് പിടിച്ചിരിക്കേണ്ട സ്ഥലങ്ങളാണെന്നറിയാം ഇങ്ങനത്തെ ക്ലൈമറ്റിലൊക്കെ. പ്രത്യേകിച്ചും കളിയൊക്കെ കണ്ട് ഈ ബെഞ്ചിലിങ്ങനെ ഇരിക്കാം. അതുപോലെ ഇവിടെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. ഓക്കെ, സെറ്റല്ലേ. ഇതാണ് കോട്ടേജ്. അതിൻ്റെ ബാക്ക് സൈഡാണ്. അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പ്രോപ്പർട്ടി. അതുപോലെ റൂമൊക്കെ വെൽ സാനിറ്റൈസ്ഡാണ്. ക്ലീൻഡാണ്. സോ നമ്മൾ ഇതുവഴി അങ്ങോട്ട് പോകേണ്ടതിന് പകരം അതുവഴി തിരിച്ച് കയറി വന്നു. തലതിരിഞ്ഞ ജീവിതങ്ങൾ എന്ന് വേണം പറയാൻ അല്ലേ. ഇതിൻ്റെ പേര് കണ്ടോ, ക്ലൗഡ് എൻഡ്. അപ്പം ഓരോന്നിനും ഇങ്ങനെ അവരെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. സെറ്റല്ലേ. ആണോ നമ്മളെപ്പോലെ ആരോ എന്നവരാണ്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. കണ്ടില്ലേ, ഇതൊരു അത്യാവശ്യം 6 പേര് താമസിക്കാം. നല്ല കാറ്റാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കേൾക്കുമെന്നുള്ളവരാണ് എൻ്റെ സംശയം. ഞാൻ പറഞ്ഞേ, ഇതാണ് അവരുടെ റെസ്റ്റോറൻറ്റ്. നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നായിരുന്നു. രാവിലെ അവിടെ നിന്ന് ഇറങ്ങി ഉച്ചയായപ്പോൾ എത്തി. നല്ല ടേസ്റ്റി ഫുഡാണ്. അന്നേരം നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വരുന്ന വഴിയൊന്നും കാണിക്കാൻ പറ്റാൻ. കുറച്ചുണ്ട്, അത് നിങ്ങൾ ആദ്യം കണ്ടല്ലോ. അതല്ലാതെ ഈ റിസോർട്ടിലേക്ക് കയറുന്ന വഴിയൊന്നും കാണിക്കാൻ പറ്റാൻ. നല്ല വഴിയായിരുന്നു, പക്ഷേ നല്ല മഴയായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പോകുന്നു. നാളെ ഇനി ബാക്കി വിശേഷങ്ങൾ കാണിക്കും. ഇല്ല, ഇതാണ് നമ്മുടെ നൈറ്റ് കാഴ്ച, രാത്രി കാഴ്ച. നല്ല രസമല്ലേ ഇതൊഴിഞ്ഞാൽ നടക്കാൻ. നല്ല ക്ലൈമറ്റാണ് കേട്ടോ. നമ്മുടെ ആ കോട്ടേജ് ഉണ്ടോ, കാണാമോ? നമുക്ക് ഞാനിതൊഴി അവർ പൂച്ച ചാടിപ്പോന്നുണ്ട്. ഒരു റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ വന്ന് നമ്മൾ മുമ്പേ അതുവഴി അങ്ങോട്ടാണ് പോയത്. രാത്രിയിലാണ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒറ്റയ്ക്കൊക്കെ നടന്നു വരുവാണെങ്കിലേ കണ്ട് പേടിക്കാൻ വേറൊന്നും വേണ്ട. നമ്മുടെ കേരളത്തിൻ്റെ കലാരൂപമാണ് കണ്ടില്ലേ. ഇതാണൊരു പ്രദേശം. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യേണ്ടത് ഇവിടുത്തെ ഒരു ക്ലൈമറ്റാണ് കേട്ടോ. കാഴ്ചകളൊന്ന്, പ്രകൃതിയുടെ സൗന്ദര്യം ഒന്ന്, പിന്നെ ഉള്ളത് ക്ലൈമറ്റാണ്. ക്ലൈമറ്റും പിന്നെ ഈ സൗണ്ട് കേട്ടില്ലേ, ഈ ചീവീടുകളുടെയും നേച്ചർ സൗണ്ട്, പ്രകൃതിയുടെ സൗണ്ട്, പ്രകൃതിയുടെ ശബ്ദം, നല്ലൊരു ഇതല്ലേ. കാറ്റുണ്ട്, കാറ്റ്. ഇതാണ് നമ്മുടെ രാവിലത്തെ കാഴ്ച. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റാണ് കേട്ടോ. അതൊരു കാര്യമില്ല, നേരത്തെ എഴുന്നേൽക്കേണ്ട ഒരു കാര്യമില്ല. എന്നാൽ നമ്മളവിടെയൊക്കെ മഞ്ഞല്ലേ കണ്ടേ, മല കണ്ടില്ലല്ലോ, നല്ല ക്ലീനായിട്ട് അങ്ങ് അങ്ങ് മഞ്ഞുണ്ടോ കണ്ടോ. ആ മലയുടെ മണ്ണായിട്ട് ആ മലയൊക്കെ കാണാം. 1, 2, 3 അവിടെയുണ്ട്. അവിടെ കയറി വരുന്നുണ്ട്, അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പം ഇവിടുത്തെ ഒരു കോൺടാക്ട് നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എനിക്ക് പറഞ്ഞെങ്കിൽ നല്ലൊരു ലൊക്കേഷനാണ്, നല്ല ആംബിയൻസാണ്. ഇവിടെ ക്ലൈമറ്റാണ് ഇവിടുത്തെ മെയിൻ. പിന്നെ മഴ കുറച്ച് കുറവുള്ള സമയം നോക്കി ഇറങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ എൻജോയ് ചെയ്യും. എന്താ പറയാ, അപ്പോൾ നമുക്ക് അതിൻ്റെ പേരേക്കാം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കാറ്റ് കൊല്ലാനെ പൊക്കിക്കോട്ട് പോലെ കാറ്റാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്. നമ്മൾ കൂടുതലും വണ്ടികളിലാണ് കവർ ചെയ്യുന്നത്. ഇതുപോലെ ഇടയ്ക്ക് കുറച്ച് ട്രാവൽ വീഡിയോസും വരുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ. Thank you for watching it. Hold on. Thank you for watching our channel. Please subscribe. Bye. Come on, come on.